ബ്ലെസ്ലിക്ക് എതിരെ പറഞ്ഞെടുത്താണ് പറഞ്ഞു പുറത്തിറങ്ങിയ മൂക്കാമ്മിന്റെ അടിച്ചു പൊട്ടിക്കും എന്നുള്ള രീതിയിൽ അബദ്ധം പറ്റിപ്പോ കുഞ്ഞപ്പമ്മ തൊലിവെളുപ്പുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോ ഞാൻ നിനക്ക് ആരും അല്ലാതായി. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല. അതാണ് പക്ഷേ എന്റെ ഭാഗത്ത് നിന്നും ഒരു മിസ്റ്റേക്ക് ഉണ്ടായി. ഓക്കെ എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞിട്ട് അത് ന്യായീകരിച്ചിട്ട് കാര്യമില്ല. ഇല്ല എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായി. ഓക്കെ ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ. അപ്പൊ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് ആവർത്തിക്കാതിരിക്കണം. അപ്പൊ ഞാൻ മാക്സിമം ഇനി അങ്ങനത്തെ കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കും. സത്യമായിട്ടും അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്റെ സദാശിവമാമന്റെ അടുത്ത് വിളിച്ചു പറയും. സത്യമായിട്ടും കാണിക്കൂല. അത് മാത്രമല്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് അത് ഹേർട്ട് ആയിട്ടുണ്ട്, വിഷമമായിട്ടുണ്ട്. എന്നോട് ഇത് വേണ്ടായിരുന്നു, എന്നോട് ഇത് വേണ്ടായിരുന്നു. പറഞ്ഞ സംസാരിച്ച രീതിയിൽ തെറ്റുകൾ ഉണ്ടെന്നുള്ളത് നിങ്ങളും എന്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഒരു അബദ്ധം പറ്റി, സമ്മതിച്ചു. അതിങ്ങനെ ഇടക്കിടക്ക് എടുത്തു പറഞ്ഞ നീയെ കൂടെ ഞെളിയണതിനാടാ. ഞാൻ ഇനി അത് ആവർത്തിക്കാതിരിക്കും. സോഷ്യൽ മീഡിയ ഫൈറ്റ്സിനൊന്നും ഞാൻ ഇനി അധികം പോകുന്നില്ല. പുറത്ത് വെച്ചിട്ട് ഈ ആർമിക്കാരും അവന്റെ ബ്രദർ തന്നെ പറഞ്ഞില്ലേ ഒരു നൂലിട്ട് കൊടുത്തതാണ് റോബിൻ അതിൽ വീഴ്ത്ത. എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? ബ്ലെസ്ലി അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നില്ല. സോറി, മോശമായിപ്പോയി. സോറിടാ. ഇപ്പൊ ഞാൻ സീരിയസ്ലി പറയും, ഇനി ബ്ലെസ്ലിയുടെ അടുത്ത് പേഴ്സണലി ഒരു കാര്യം പ്രശ്നമോ കാര്യങ്ങളോ അവൻ എനിക്ക് എല്ലാ വിഷമവും മാറി. സന്തോഷായി എനിക്ക്, എനിക്ക് അത് മതി. പാവം അവൻ ഒരു സാധു.